ഡിയർ സ്കീം 2024 കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസിയുടെ ഒക്കെ തേർഡ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ആറുമണിക്ക് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ എല്ലാവരും തന്നെ 10 തന്നെ പോയി ജോയിൻ ചെയ്യാട്ടോ. 3 വരെ സമയമുള്ളൂ. പിന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തവരെ ആദ്യ ദിവസങ്ങളിൽ തന്നെ പോയി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു സ്ഥലത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വേറൊരു സ്ഥലത്ത് പോയി അഡ്മിഷനൊക്കെ എടുക്കാനുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ലാസ്റ്റ് ഡേറ്റ് ഒക്കെ വരെയൊക്കെ കാക്കേണ്ട ആവശ്യമുള്ളൂ അവരുടെ. അതുപോലെ അവർക്ക് ആ ഒരു ദിവസങ്ങളിൽ തന്നെ, അതായത് നാളെ തന്നെയൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു ചെയ്യുക കേട്ടോ. ലാസ്റ്റ് ദിവസത്തേക്ക് വെക്കാതിരിക്കുന്നത് നല്ലത്. വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, ചെയ്യാൻ പറ്റുന്നവർ ആദ്യ ദിവസങ്ങളിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാലോ നമ്മുടെ ഹോം പേജിൽ തന്നെ നമുക്ക്, അതായത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടാവും. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾ ലഭിച്ച കോളേജ്, കോഴ്സ്, റോൾ നമ്പർ, ഏത് കാറ്റഗറിയിലാണ്, ഇനി എൻട്രൻസ് കമ്മീഷർക്ക് എന്തെങ്കിലും ഫീസ് അടക്കാനുണ്ടെങ്കിൽ അതൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എൻട്രൻസ് കമ്മീഷർക്ക് അടക്കാനുള്ള ഫീസ് അടച്ചിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അങ്ങനെ അടക്കാനുള്ളവർ, അല്ലാത്തവർ എല്ലാവരും തന്നെ ഈ ഫേസിലുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ സെയിം കോളേജിൽ വേറെ കോഴ്സ് കിട്ടിയേക്കുന്നവരും ഈ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കണം. പിന്നെ അവർക്ക് കുറച്ച് ഇൻസ്ട്രക്ഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ നിങ്ങളുടെ കോളേജ് വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അനുസരിച്ചിട്ട് പോയാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് മേ ബി ഒരു ഡേറ്റ് ഈ ദിവസങ്ങളിൽ ചെല്ലേണ്ടതായിട്ട് വരണം എന്നില്ല, പക്ഷേ അത് കോളേജിൽ ചോദിച്ചിട്ട് മാത്രം ചെയ്യുക കേട്ടോ. അതായത് സെയിം കോളേജിൽ തന്നെയാണ്, പക്ഷേ കോഴ്സ് വ്യത്യാസമുള്ളവർ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കോളേജുകാരുടെ അടുത്ത് കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. ഇനി നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വേണമെങ്കിൽ കോളേജിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്തായാലും അലോട്ട്മെൻറ്റ് മെമ്മോവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് വേണമെങ്കിൽ ഈ ദിവസങ്ങളിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് വേറൊരു ദിവസം വെക്കാറ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളുടെ കോളേജിൻ്റെ വെബ്സൈറ്റിൽ നോക്കുക, അല്ലെങ്കിൽ കോളേജിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ കൊണ്ടുവന്ന് തന്നാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക കേട്ടോ. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഡേറ്റ ഷീറ്റ് കേട്ടോ. ഓക്കെ, അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ ഈ ഒരു ഫേസിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇനി കോളേജൊന്നും മാറുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ ആണിത്. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചേക്കണം. നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ചോദിക്കും കേട്ടോ. ചില സ്കോളർഷിപ്പുകൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ കോളേജിൽ പോയി തപ്പിയാളൊന്നും കിട്ടില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് സൂക്ഷിച്ച് വെച്ചേക്കാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഡേറ്റാ ഷീറ്റിൻ്റെ കാര്യമാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയവരും കിട്ടാത്തവരും ഒക്കെ ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കാണുന്ന ആ ഡേറ്റാ ഷീറ്റ് എടുത്ത് വെച്ചേക്കുക. സ്പോട്ട് അലോട്ട്മെൻറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ചിലപ്പോൾ ഡേറ്റാ ഷീറ്റ് നോക്കുമ്പോൾ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിലോ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതൊന്നും എടുത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയവരാണെങ്കിലും കിട്ടാത്തവരാണെങ്കിലും ഒക്കെ എടുത്ത് വെച്ചേക്കുക കേട്ടോ, സ്പോട്ടിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ഫീസ് എന്തെങ്കിലും ഉണ്ട് അടച്ചിട്ടാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത്. അടച്ചവർ വീണ്ടും അടക്കേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ ചിലപ്പോൾ ഏതെങ്കിലും എയ്ഡഡിൽ കിട്ടിയിട്ട് പിന്നെ ഗവൺമെൻറ് കൺട്രോളിലേക്കൊക്കെ കിട്ടുവാണെങ്കിൽ അപ്പോൾ ആ കൂടുതലുള്ള ഫീസ് നിങ്ങൾക്ക് അവിടെ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു നമ്മുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് ഫീസൊക്കെ അടക്കാം കേട്ടോ. പിന്നെ ഫീസ് നിങ്ങൾക്ക് എൻട്രൻസ് കമ്മീഷർക്ക് അടക്കാനുള്ള ഫീസ് ഓൺലൈനായിട്ട് അടക്കാം, അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി അടക്കാം. അപ്പോൾ എങ്ങനെ അടച്ചാലും ആ ഒരു അടക്കുന്ന സ്ലിപ്പ് നിങ്ങൾ കയ്യിൽ വെക്കണം. നമുക്ക് ഫീസ് അടക്കാനായിട്ട് 10 2 വരെ ഉള്ളൂ. കോളേജിൽ ജോയിൻ ചെയ്യാൻ 3 വരെയാണ്, 4 വരെ ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. പിന്നെ കാരണം അതിനുശേഷം ഈ കോളേജുകാർക്ക് അവരുടെ ഡേറ്റ എൻട്രൻസ് കമ്മീഷനിൽ അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ 3 മുമ്പായിട്ട് നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ റദ്ദായി പോകും പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അലോട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ കോളേജിലേക്ക് എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന അവസാന അലോട്ട്മെൻറ്റാണ്. ഈ ഘട്ടത്തിലെ അലോട്ട്മെൻറ്റിന് ശേഷം സർക്കാർ കോളേജുകളിൽ ഒഴിവുള്ള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ സീറ്റുകൾ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ അതായത് DTE സ്പോട്ട് അലോട്ട്മെൻറ്റ് മുഖേന നികത്തുന്നതാണ്. നമ്മളിത് പറഞ്ഞാണ് എൻട്രൻസ് കമ്മീഷൻ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്ക് സ്പോട്ട് തന്നെയാണുള്ളത്. ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു മോപ്പപ്പോ അങ്ങനെയൊന്നുമില്ല. DTE നടത്തുന്ന ഒരു സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് എന്നുള്ള പോലെ തന്നെ ഒരു സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെൻറ്റാണ് ഇനി DTE നടത്തുന്നത് കേട്ടോ. അപ്പോൾ മറ്റ് കോളേജുകളിൽ ഒഴിവരുന്ന സീറ്റുകൾ, അതത് കോളേജുകൾ ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് പ്രോസ്പെക്ടസൊക്കെ പ്രകാരം സ്പോട്ട് അലോട്ട്മെൻറ്റ്, അതായത് മറ്റ് കോളേജുകൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് എയ്ഡഡ് അല്ലാത്ത ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, നമ്മൾ പറഞ്ഞല്ലോ IHRDയുടെയും KEPന്റെയൊക്കെ അണ്ടറിലുള്ള കോളേജുകൾ, LBS പോലത്തെ അല്ലെങ്കിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് പോലത്തെ SCT പോലുള്ള കോളേജുകളൊക്കെ ഇനി ഒരു അവരുടെ കോളേജാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതുപോലെ പ്രൈവറ്റ് കോളേജുകളും കേട്ടോ. പ്രൈവറ്റ് കോളേജുകളിൽ നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുക. മറ്റ് കോളേജുകളുടെ, ഈ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ എല്ലാം തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് അവരുടെ ഡേറ്റും ഇൻസ്ട്രക്ഷനും എല്ലാം തന്നെ കോളേജിൻ്റെ വെബ്സൈറ്റിൽ, നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ അല്ലേ 10, അത് കഴിയുമ്പോൾ ഒഴിവന്ന സീറ്റുകളൊക്കെ നോക്കിയിട്ട് അവർ അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇടും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറഞ്ഞേക്കുന്നത്, ഓക്കെ, ഈ ഒരു സ്പോട്ടിനെ പറ്റിയിട്ട് തന്നെയാണ്. അതായത്
അലോട്ട്മെന്റിന് ശേഷം ഗവൺമെന്റ് കോളേജുകളിൽ ഒഴിവരുന്ന ഫാർമസി സീറ്റുകൾ, ഫാർമസി സീറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുന്നത് കേട്ടോ. കീമിന്റെ കാര്യത്തിൽ ഡി ടി ആണെങ്കിൽ ഇവിടെ ഫാർമസിയുടെ കാര്യത്തിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നടത്തുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ്. സോ അവരുടെ വെബ്സൈറ്റ് നോക്കുക കേട്ടോ, അവർ സ്പോട്ട് അലോട്ട്മെന്റ് ഇൻസ്ട്രക്ഷൻ ഒക്കെ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി, ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തന്നേക്കാം കേട്ടോ. ഓക്കെ, മറ്റ് കോളേജുകളിൽ ഒഴിവരുന്ന സീറ്റുകൾ, അതാത് കോളേജുകളിൽ ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകൾ പ്രോസ്പെക്ടസ് ബാധകമായ വ്യവസ്ഥകൾ അനുസരിച്ചിട്ട് സ്പോട്ട് അലോട്ട്മെന്റ് നികത്തുന്നു. അതായത് ഫാർമസിയുടെ കാര്യമാണ് പറയുന്നത്, ഗവൺമെന്റ് കോളേജ് അല്ലാത്ത മറ്റു കോളേജുകൾ ഏതാണോ നിങ്ങൾ ആ കോളേജിൻ്റെ വെബ്സൈറ്റ് നോക്കുക. ഈ പറയുന്ന പോലെ പ്രൈവറ്റ് കോളേജുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് പറഞ്ഞേക്കുന്ന നോട്ടിഫിക്കേഷൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് പറയാൻ പറ്റുന്ന പോലെ റിപ്ലൈ തരാം കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്, താങ്ക് യു.